ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങളവർ സംസാരിക്കുന്നു. മർഹാജിക്കുള്ള ആദരം ഉസ്താദ് അവർ നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അദ്ദേഹത്തിൻ്റെ ആഫിയത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ സംസാരിക്കുന്നു. ആദരപുരസരം ക്ഷണിക്കുന്നു. ശരീഅത്ത് കോളേജ് സ്ഥാപനങ്ങൾക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾ അവധിയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅ്ദ്, ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ അസ്തഫാ ലക്മുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹുൽ അലിയുൽ അളീം وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أصحاب الفضيلة والسعادة، يسرني ويسعدني أن أشكركم بين هؤلاء الكواكب النيرة والعلماء كبار والشخصيات البارزة على هذه الزيارة، جزاكم الله خير الجزاء. പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ, ആൾ ഇന്ത്യ ജംഇയ്യത്തുൽ ഉലമായുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ സ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ആൾ ഇന്ത്യ ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറാ അനഫഅല്ലാഹു ബിഹി അൽ ഇബാദ വൽ ബിലാദ്, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിം സഹോദരങ്ങൾ, വിശിഷ്യ ഇവിടുന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്ന തഖാഫി പണ്ഡിതന്മാർ, അൽഹംദുലില്ലാ ജാമിയ മർക്കദു തഖാഫത്തി സുന്നിയ 40 വർഷം മുമ്പ് കേവലം 25 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് 40 വർഷം പിന്നിടുമ്പോൾ 20-ലേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് 100-ലേറെ ലോക പ്രശസ്തരായ പ്രമുഖരെ കൊണ്ടുവന്ന് ഇങ്ങനൊരു വാർഷികം നടത്താൻ മഹാനായ സുൽത്താനുൽ ഉലമക്കല്ലാതെ ലോകത്ത് കേരളത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണല്ലോ. പല സിൽവർ ജൂബിലികളും ഗോൾഡൻ ജൂബിലികളും പലതും കേൾക്കാറുണ്ട്. പക്ഷേ നാടിനും സമൂഹത്തിനും സമുദായത്തിനും ഈ സ്ഥാപനം നൽകുന്ന സംഭാവനകൾ ഇതുപോലെ മറ്റൊരു സ്ഥാപനവും നൽകിയിട്ടില്ല എന്ന കാര്യം തീർച്ചയാണല്ലോ. 40-ലേക്ക് ഈ സ്ഥാപനം കാലെടുത്തു വെക്കുമ്പോൾ ഇനി ഇതുവരെ വളർന്നതിൻ്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി വളരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്നും ഇന്നലെയും ഇനിയാനും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ റബ്ബേ, സ്ഥാപനത്തെ ഉയരങ്ങളിലേക്ക് ഉയർത്തി ഇത് ലോകോത്തര നിലവാരങ്ങൾ ഇനിയും ഇനിയും ഉന്നത സ്ഥാനങ്ങളിലെത്തി കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരും മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഖാദിമീങ്ങളായി, അവിടുത്തെ എളിയ ശിഷ്യന്മാരായി, അവിടത്തേക്കുള്ള അണികളായി, അച്ചടക്കമുള്ള അണികളായി പ്രവർത്തിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. മഹാനായ ഖാതിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ആമുഖത്തിൽ ഇസ്ലാമിന് നൽകുന്ന നിർവചനം, വലഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദബിൽ ഖൂൽ ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യ വിഭാഗത്തിനു മാത്രമല്ല എല്ലാ ബുദ്ധിജീവികൾക്കും
ജാതി മത ഭേദമന്യേ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. ബുദ്ധിജീവികൾക്ക് മത ഭൗതിക സാങ്കേതിക സാമൂഹ്യ സാംസ്കാരിക വ്യാപാര വ്യവസായ രാഷ്ട്രീയ അഖില മേഖലകളിലും എല്ലാ നന്മകളും പ്രതിദാനം ചെയ്യുന്ന മഹത്തായ മതമാണ് ഇസ്ലാം എന്നത് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. ഇന്നല്ലാഹു സ്തഫാ ലകും, എല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങളുടെ ജീവന്റെയും ബുദ്ധിയുടെയും നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും കുടുംബത്തിന്റെയും നിങ്ങളുടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നിങ്ങളുടെ സർവ നന്മകൾക്കും വേണ്ടിയാണ് പരിശുദ്ധമായ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്ന ദീനായി ശറാക്കിയിരിക്കുന്നത്, ദീൻ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തിലും ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും എല്ലാ ന്യൂനപക്ഷങ്ങൾ അവർ ആരാവട്ടെ, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ ചില രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷമാവാറുണ്ട്, അവിടെ ആ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷങ്ങളാവാറുണ്ട്. സർവർക്കും ഇസ്ലാം രക്ഷയുടെ മതമാണ്. 2016 ജനുവരിയിൽ മൊറോക്കോയിലെ മറാക്കിഷിൽ നടന്ന 250 ലോക പണ്ഡിതന്മാർ ഒന്നിച്ചു ചേർന്ന ഒരു തീരുമാനം, മറാക്കിഷ് ഡിക്ലറേഷൻ, ഇലാനുൽ മറാക്കിഷ് നൽകിയിരുന്നത് ഏത് രാജ്യങ്ങളിൽ താമസിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ താമസിക്കുന്ന അമുസ്ലിമീങ്ങളും അവരെ പീഡിപ്പിക്കാൻ പാടില്ല എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഫുർഖാനുൽ അദീമില് സൂറത്തുൽ അന്നാമിലൂടെ പറഞ്ഞത്, ലാ തസുബ്ബുൽ ലദീന യദുഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാ. മഹാനായ സുൽത്താനുൽ ഉലമ അവിടെ താധികാരിക ശബ്ദത്തില് പറഞ്ഞില്ലേ മർക്കസിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായ ഒന്ന് മതസൗഹാർദ്ദമാണ്. കേവലം പ്രഖ്യാപനമല്ല, അത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതല്ലേ. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ, ഇവിടെ കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, ഇതര വസ്തുക്കൾ ആരാധിക്കുന്നവരുണ്ട്, ഒരാളും നിങ്ങൾ ചീത്ത പറയരുത്. മഹാനായ ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു തആല തങ്ങള് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന് 7 കാരണങ്ങൾ എണ്ണി പറഞ്ഞത് തഫ്സീറുൽ കബീറിൽ കാണാം. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്ന മതസൗഹാർദ്ദം മാഷാ അല്ലാഹ് ജാമിയ മർക്കദു സഖാഫത്തി സുന്നിയുടെ പരിസരത്ത് ധാരാളം മുസ്ലിം സഹോദരങ്ങൾ 40 വർഷമായി ജീവിച്ചു വരുന്നു. അവർക്കെല്ലാം സുൽത്താനുൽ ഉലമ എല്ലാ വള്ളങ്ങൾ നൽകി, അവർക്ക് സൗകര്യങ്ങൾ നൽകി, അവർക്ക് തൊഴിൽ നൽകി, അവരുടെ കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഉന്നത സ്ഥാനത്തെത്തിച്ച് സംശയത്ത് മഹാനായ സുൽത്താനുൽ ഉലമ മതസൗഹാർദ്ദം പ്രാക്ടിക്കലായി ഇവിടെ കാണിച്ചു തന്നവരല്ലേ. ഇത് മഹത്തുക്കളായ അയ്മത്തുകൾ നമുക്ക് കാണിച്ചു തന്നതല്ലേ. കേരളത്തിലെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ പോലെ പടുത്തുയർത്തിയ മഹത്തായ സ്നാഢാണല്ലോ പൊന്നാനി, കേരളത്തിന്റെ അമക്ക എന്ന് പറയുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ തഹ്രീറിൽ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചത് തന്റെ സുഹൃത്തിനെ തന്റെ അയൽവാസിയെ വെട്ടി നുറുക്കാനല്ല, മറിച്ച് ഈ രാജ്യത്ത് അന്ന് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും താമസിക്കുന്നുണ്ട്, അന്നത്തെ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളല്ല, എന്നാലും ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി പോർച്ചുഗൽ അവരോട് യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച പദം ജിഹാദ് എന്നാണ്. മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു റബീഉൽ ആഖിർ മാസമാണല്ലോ, മുഹ്യുദ്ദീൻ മാല ചൊല്ലേണ്ട മാസമാണ്, ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഓർക്കേണ്ട മാസമാണ്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല തങ്ങള് ഫതുഹുൽ മുബീനിൽ പറഞ്ഞത് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചത് സാമുദ്രി രാജാവിന്റെ കൂടെ മുസ്ലിമീങ്ങൾ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ശത്രുക്കളോട് പോരാടാനാണ്. ഇവിടെയാണ് ജിഹാദ് എന്ന പദം തെറ്റിദ്ധരിച്ചു പോവരുത്. ജിഹാദ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, എല്ലാവരുടെയും നന്മക്ക് വേണ്ടി ചെയ്യേണ്ട ഒന്നാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. ജിഹാദ് എന്ന പദം രണ്ട് ജിഹാദുണ്ട്. ജിഹാദുൻ അക്ബർ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോട് ശരീരേച്ഛകൾക്കെതിരായി അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിക്കാൻ, അള്ളാഹുവിന്റെ പ്രീതി നേടാൻ ജീവിക്കുക എന്നതാണല്ലോ
അതാണല്ലോ ജിഹാദ്, അതാണല്ലോ ജിഹാദുൻ അക്ബർ. ഇവിടെയാണ് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ മതം. എവിടെയും സമാധാനത്തിന്റെ മതമാണ്, ഐശ്വര്യത്തിന്റെ മതമാണ്, സന്തോഷത്തിന്റെ മതമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം സർവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം അവിടെ നിന്നെന്തായിരിക്കും പറയുക? ഞങ്ങളെല്ലാം വെട്ടിതീർക്കാനാണോ, കൊല്ലാനാണോ, ഞങ്ങളെ കഷ്ണം കഷ്ണമായി മുറിക്കാനാണോ? ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണം അറിയില്ലേ? ചരിത്രത്തിൽ തങ്കലിപികൾ രേഖപ്പെടുത്തപ്പെട്ടതല്ലേ? പറയുന്ന കാലം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഔസും ഖസ്റജും 100 വർഷത്തിലേറെ നിരന്തരം യുദ്ധം നടന്ന് എത്രമാത്രമായിരിക്കും സാമ്പത്തികമായി തളർന്നിരിക്കുക. ഇന്ന് ഇറാഖിൽ അനുഭവിക്കുന്നത്, യമനിൽ അനുഭവിക്കുന്നത്, ഫലസ്തീനിൽ അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും കേട്ടറിയുന്നതാണല്ലോ. ഇവിടെയെല്ലാം യുദ്ധങ്ങൾ നടന്നു. അവിടെയെല്ലാം സർവർക്കും നാശമെന്നല്ലാതെ ഒരാൾക്കും ഗുണമുണ്ടായിട്ടില്ല. അതൊന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തെ യുദ്ധമാണെങ്കിൽ, അതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇത്ര നീണ്ടു നിൽക്കുന്നുവെങ്കിൽ, ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന യുദ്ധം ഔസ് ഖസ്റജ്, എന്തായിരിക്കും മദീനത്തെ ദാരിദ്ര്യം, പട്ടിണി. അവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം ആദ്യമായി, അത്ഇമുത്താം, ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് മില്ലീനിയർ അല്ല, ബില്ലീനിയർ അല്ല, മറിച്ച് മറ്റൊരിടത്ത് വ്യാഖ്യാനിച്ച മങ്കാന മഅഹു തആമു ഇത്നൈൻ ഫല്യദ്ഹബ് ബിസാലിത്തിൻ വമങ്കാന മഅഹു തആമു തലാത ഫല്യദ്ഹബ് ബിഖാമിസിൻ ഔ റാബിഇൻ. ആരെങ്കിലും കൈവശം രണ്ടുപേർക്ക് തിന്നാനുള്ള റൊട്ടി ഉണ്ടെങ്കിൽ ആ റൊട്ടി കൊണ്ടുപോയി മൂന്നാമതൊരാൾക്ക് കൂടി ഭക്ഷിച്ച് അങ്ങ് പരസ്പരം ഷെയർ ചെയ്യട്ടെ എന്ന് പഠിപ്പിച്ച മതമാണല്ലോ. മൂന്നാമതൊരാൾക്ക് ഭക്ഷിക്ക, മൂന്ന് പേർക്ക് ഭക്ഷിക്കാനുള്ള ഈത്തപ്പഴമുണ്ടെങ്കിൽ അത് രണ്ടുപേരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരാളെ നിർബന്ധമായി കൊണ്ട് ഭക്ഷിപ്പിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകിയില്ലേ? വീണ്ടും അവിടുന്ന് പറഞ്ഞ അഫ്സുസ്സലാം, പരസ്പരം നിങ്ങൾ കലഹിക്കേണ്ടവരല്ല, ബഹിഷ്കരിക്കേണ്ടവരല്ല, മാറ്റി നിർത്തേണ്ടവരല്ല, ഒറ്റപ്പെടുത്തേണ്ടവരല്ല, നിങ്ങൾ നൽകുന്ന പ്രഖ്യാപനങ്ങൾ അതല്ല. മറിച്ച് അഫ്സുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലുക. പരസ്പരം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും താക്കോലാണല്ലോ സലാം എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹമേ, പരസ്പര സ്നേഹത്തോടെ കഴിയുക, നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ജീവിച്ച് കഴിയുക. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു വസുലുൽ അർഹാം, പരസ്പരം യുദ്ധങ്ങളിലൂടെ കുടുംബങ്ങൾ ചിന്നിച്ചിതറിയ സമയത്ത് നിങ്ങൾ ഒന്നിക്കുക, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക. എന്നിട്ടാണ് പറയുന്നത് വസല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ ബോധങ്ങളൊക്കെയും നിങ്ങളുടെ സഹോദരനാൾ, നിങ്ങളുടെ സുഹൃത്താൾ. അൽ ഖൽഖു കുല്ലുഹും റിയാലുല്ലാഹ് അഖ്റബുഹും മഹബ്ബുഹും അഖ്റബുഹും മഹബ്ബുഹും ഇലല്ലാഹ് അംഫഉന്നാസ്. ഈ ബോധം വരണമെങ്കിൽ അല്ലാഹുവിനെ ഓർക്കണം. ലോകത്തുള്ള എല്ലാ വിഭാഗം ആളുകളും അല്ലാഹുവിന്റെ ശക്തികളാണ്. എല്ലാവർക്കും കരുണ ചെയ്യുകയാണ് വേണ്ടത്. ഒരാളെയും പീഡിപ്പിക്കരുത്, ഒരാളെയും ശല്യപ്പെടുത്തരുത്, ഒരാളെയും മാനസികമായി തളർത്തരുത്. അങ്ങനെ ഒരു ഊർജം ലഭിക്കാൻ അതൊരാത്മീയ കരാറാണ്. അതിന് രാത്രി നിങ്ങൾ അല്ലാഹുവിൽ നിസ്കരിക്കുക, അല്ലാഹുവിനെ ഓർക്കുക. തദ്ഖുൽ ജന്നത ബിസലാം, നിങ്ങൾ സലാമോടുകൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ അഭിവാദ്യങ്ങൾ സലാമുൻ അലൈക്കും തൈബത്തും എന്ന മുദ്രാവാക്യം ഏറ്റുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മഹാനായ സുൽത്താനുൽ ഉലമ ഈ പ്രസ്ഥാനത്തിന് നൽകിയത് സമസ്ത കള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായി
ഏകദേശം 100 നൂറ്റാണ്ടിനോട് പിന്നിടുകയാണ്. മഹാനായ സുൽത്താൻ ഉലമ നേതൃത്വം നൽകുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് SVSന്റെയോ SSFന്റെയോ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകര് ഇന്നേ വരെ രാജ്യദ്രോഹം കുറ്റം ചെയ്തതിന്റെ പേരില്, ഭീകരവാദത്തിന്റെ പേരില്, തീവ്രവാദത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്നത് അവർക്ക് മറ്റുള്ളവരെ പോലെ രക്തവും മജ്ജവും ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മഹാനായ സുൽത്താൻ ഉലമയുടെ നേതൃത്വമാണ്. അവിടെ നിന്ന് ഓരോ പ്രഭാഷണങ്ങളും തീവ്രവാദം പറയാതെ, ഭീകരവാദം എതിർക്കാതെ, അവിടെ നിന്ന് സമൂഹത്തിന്റെ നന്മകൾ ഉപദേശിക്കാതെ മഹാനായ സുൽത്താൻ ഉലമ ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ നല്ലവരാണ് ോട് അവസാനമായി പറയാനുള്ളത്, ജാമിയ മർകദു തഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അൽഹംദുലില്ലാ 40 വർഷം മുമ്പ് വളരെ ചെറുതായി തുടങ്ങിയത്, 25 കുട്ടികളെ കൊണ്ട് തുടങ്ങിയത് ഇന്ന് 35,000-ലേറെ വിദ്യാർത്ഥികളായി അൽഹംദുലില്ലാ 5,000-ത്തോളം പള്ളികൾ മദ്രസകൾ സ്ഥാപനങ്ങളായി 10,000-ത്തിലേറെ തഖാഫിമാരെ വളർത്തിയെടുത്ത് 1,300-ഓളം തഖാഫിമാർക്ക് ഇപ്പോൾ സനദ് കൊടുത്തത്. എല്ലാവരും മഹാനായ സുൽത്താൻ ഉലമക്കൊപ്പരം നിൽക്കുക, സുൽത്താൻ ഉലമയെ സഹായിക്കുക എന്നു മാത്രം പറഞ്ഞുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത്, SVS, SSF, SMS സുന്നി സംഘ കുടുംബങ്ങൾ അണിനിരക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സുൽത്താൻ ഉലമയുടെ നിർദ്ദേശപ്രകാരം, സമ്മതപ്രകാരം ഇൻഷാ അല്ലാ മഅദിൻ അക്കാദമിയുടെ വൈസനിയം പ്രോഗ്രാം ഇൻഷാ അല്ലാ ഈ ടൈമിൽ നടക്കേണ്ടതായിരുന്നു, പക്ഷേ മർക്കസിന്റെ സമ്മേളനത്തിന് വേണ്ടി അതടുത്ത December 27, 28, 29, 30 തീയതികൾ. നിങ്ങളെല്ലാവരും അത് വിജയിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹാനായ മുഹ്യസുന്ന നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ സമസ്ത കള ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഹിക്കമയ്യയുടെ വാർഷികം, 25-ാം വാർഷികം വരുന്ന April 20, 21, 22, 23 തീയതികളിൽ നിങ്ങളെല്ലാം വിജയിപ്പിക്കുക എന്ന് മാത്രം പറ ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.